കാസറ്റിൽ കൂടെ നാം കേൾക്കപ്പെട്ട മനോഹരമേറിയ ഈ ഗാനങ്ങൾ അധ്യപങ്കും മുത്താമ്പക്കൽ കുറ്റിനിർദ്ദേശി രചിച്ചിട്ടുള്ളതും ഈണം പകർന്നിട്ടുള്ളതുമാണ്. മറ്റു ചിലത് മഹാകവി സൈമൺ സാർ അവർ രചിച്ച് പാടിയിട്ടുള്ളതാണ്. ചെമ്മിച്ചുറിയാച്ചൻ മുതലായ ദൈവഭക്തന്മാർ അവർ ആത്മാവിൽ ഈ പാട്ടുകൾ രചിക്കുകയും പാടുകയും ചെയ്തു. നേതിരെ ആയിരം ആയിരങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് നടത്തപ്പെട്ടിട്ടുള്ള യേശു ക്രിസ്തു മാർഗമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നാം വായിക്കുന്നു. സുവിശേഷം വായിക്കുന്ന ഓരോ വ്യക്തിക്കും യേശുക്രിസ്തുവിന്റെ ജീവചരിത്രത്തെക്കുറിച്ചും താൻ മനുഷ്യനായി തിരുവവതാരം ചെയ്തു സകല മാനവജാതിക്കും അവരുടെ പാപത്തിനു വേണ്ടി കാൽവറി കുലമരത്തിൽ യാഗം അർപ്പിച്ചു. ആ യാഗവസ്തുവിനെ ആര് എപ്പോൾ ദർശിക്കുന്നുവോ അവരുടെ ജീവിതം സമാധാനവും സന്തോഷവും ആനന്ദവും ഉളവാക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് 1995 വർഷങ്ങൾക്ക് മുൻപ് 1st century തന്നെ നമ്മുടെ കേരളക്കരയിൽ സുവിശേഷമെത്തി. AD 52 തോമസ് അപ്പോസ്തലൻ ആണ് നമ്മുടെ കേരളക്കരയിൽ സുവിശേഷമായി കാലുകുത്തിയത്. ആദ്യമായി താൻ കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങുകയും തുടർന്ന് തൻ്റെ ജീവിതം സുവിശേഷവുമായി തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും അങ്ങനെ കിഴക്കോട്ട് മാറി സഞ്ചരിച്ച് മദ്രാസിൽ എത്തുകയുമാണ് ചെയ്തത്. സെന്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലം ഇന്നും നമുക്ക് മദ്രാസിൽ ചെല്ലുന്ന ഓരോ വ്യക്തിക്കും കാണുവാൻ കഴിയും. അവിടെ എംപ്രാൻമാർ ശൂലൻ ചാന്തി ഈ വന്ന യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ആ വന്യനായ സുവിശേഷകനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ മൈലാപ്പൂരിൽ കടൽത്തീരത്ത് അടക്കി. അവിടം ആയിരങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന് അവര് അവിടെ നിന്നും
മണൽ വാരി പലരും കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് കാണുന്ന വ്യക്തികൾക്ക് കിണറുപോലെ കിടക്കുന്ന ആഴമേറിയ ഒരു മണൽപ്പരപ്പിൽ കാണുന്ന കിണർ, അത് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ഇന്നും ആയിരങ്ങൾ അവിടെ ദർശനം നടത്തി അവിടുത്തെ മണൽ വാരി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു ഇവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു മാർഗം, ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം, അതിനെ പിന്തുടരുക മാത്രമാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം കാണുന്നത് പോലെ വിവിധ മതങ്ങളും അതിൻ്റെ തത്വസംഹിതകളും ഒക്കെയും നാം കാണുന്നു. എന്നാൽ യേശുക്രിസ്തു ഒരു മതമല്ല. യേശുക്രിസ്തു ഒരു മതം ഇവിടെ സ്ഥാപിച്ചില്ല. യേശുക്രിസ്തു ഉള്ളത് ഒരു മാർഗം, അതാണല്ലോ മുൻപേ നാം വായിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. 1-ാം നൂറ്റാണ്ടിൽ ആയിരമായിരങ്ങൾ അപ്പോസ്തലന്മാരുൾപ്പെടെ രക്തസാക്ഷികളായി തീർന്നു. അങ്ങനെ 313 വരെയും രക്തസാക്ഷികളുടെ കൂമ്പാരമാണ് ഈ ക്രിസ്ത്യമാർഗത്തിൻ്റെ തുടസ്സത്തിൽ നാം കാണുന്നത്. അപ്പോസ്തലന്മാരുൾപ്പെടെ 1000 രക്തസാക്ഷികളായി തീർന്നു. യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ വെച്ചുകൊടുത്തവർ, ത്യാഗികളായി, പരമാർത്ഥികളായി, വിശ്വസ്തരായി സേവനം ചെയ്ത വിശുദ്ധന്മാർ, അവരിൽ കൂടെ ലോകത്ത് ഇത്തരപ്പെട്ട ദൈവിക